നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്നോ ഷാനിക് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ ഷാനിക്. സുഹൃത്തുക്കളെ, ഇനി വേനൽ മഴയുടെ കാര്യം കാലമാണല്ലേ. സോ ആ കാലത്തിൽ ഇടിവെട്ടാം. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വീട്ടുകാരിൽ നിന്ന് കേൾക്കുന്ന ഒരു ഒരു അവരുടെ സംഭാഷണമാണ്, അല്ലെങ്കിൽ അവർ പറയുന്നൊരു കാര്യമാണ്, ഇടിവെട്ടുന്ന സമയത്ത് മൊബൈൽ ഉപയോഗിക്കലടാ, ഷോക്ക് അടിക്കും, നമുക്ക് നല്ലതല്ല ഉപയോഗിക്കില്ല എന്ന് പറയും. സോ നമ്മളിന്ന് ഈ വിഷയത്തിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്, ഇടിവെട്ടുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. സുഹൃത്തുക്കളെ, നമ്മളെല്ലാം എല്ലാ പഴയ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഴയ ആൾക്കാർ അല്ലെങ്കിൽ മുത്തശ്ശി മുത്തശ്ശന്മാർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പഴയ കാലമായിട്ട് മറിച്ച് തെറ്റിയ കാര്യം പറയാം. അതിന് ഞാൻ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ബോറടിപ്പിക്കില്ല, നമ്മൾ ലൈം വെക്കാറുണ്ട് അല്ലെങ്കിൽ നാരങ്ങ വെക്കാറുണ്ടല്ലേ. ഇപ്പോൾ പുതിയ വണ്ടി വാങ്ങുമ്പോൾ ടയറിലാദ്യം നാരങ്ങ കയറ്റാറുണ്ട്. അതിൻ്റെ റിയൽ ആയിട്ടുള്ള സയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ആദ്യം അവർ ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യം നമുക്കറിയാം ട്രാവലിംഗ് ഒക്കെ കാളയിലായിരുന്നു, കാള അനിമൽസിലായിരുന്നു. സോ അപ്പോൾ അതിൻ്റെ കാലിൻ്റെ അടിയിൽ നമ്മൾ ഒരുപാട് മുള്ളിലും ഇതിലൊക്കെ ചവിട്ടുമ്പോൾ അവരുടെ കാലിൻ്റെ അടിയിൽ സെപ്റ്റിക് ആകാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് ഒഴിവാക്കാനായിട്ടാണ് ലൈം ഉപയോഗിക്കുന്നത്. സോ അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ആ നാരങ്ങയിൽ ഒരുതരം ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ മുറിവ് പൊറുക്കാനും അവർക്ക് മുറിവിൽ വലിയ പ്രശ്നങ്ങൾ, അതിൽ പഴുക്കൊന്നും വരാൻ സാധ്യതയില്ല എന്നാണ് പറഞ്ഞത്. സോ ആ കാര്യം നമ്മളിപ്പോഴും സയൻറ്റിഫിക്കായിട്ട് ഒന്നും അറിയാതെ തന്നെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇതും ഫോളോ ചെയ്യുന്നത്. ആക്ച്വലി പണ്ട് നമ്മൾ ടെലിഫോണാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ടെലിഫോൺ എന്ന് പറയുമ്പോൾ വയേർഡ് മൊബൈൽ ഫോൺസ്. സോ അത് ഉപയോഗിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെലിഫോൺ ലൈന് വഴിയാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ലൈറ്റ്നിങ് തീർച്ചയായിട്ടും ടെലിഫോൺ വയറിനെ ഫോളോ ചെയ്യും. സോ അതുകൊണ്ടാണ് ടെലിഫോൺസ് ഇടിവെട്ടുമ്പോൾ ഉപയോഗിക്കരുത് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഹാൻഡി മൊബൈൽ ഫോൺസാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മൾ ആ മിത്ത് റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ പറയാം. പക്ഷേ തിരിച്ചും തിരിച്ചും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ലേ, കേടാണ്, ഇലക്ട്രിക് നമുക്ക് ഷോക്ക് അടിക്കും ആക്ച്വലി ലൈറ്റ്നിങ് ചെയ്യുമ്പോൾ എന്നൊക്കെ. അത് കഴിഞ്ഞിട്ടുള്ള മറ്റൊരു മിസ്കൺസെപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊബൈൽ ഫോൺസ് ലൈറ്റ്നിങ്ങിനെ അട്രാക്ട് ചെയ്യും. സോ ചാൻസസ് കൂടുതലാണ് ലൈറ്റ്നിങ് ആവാന്നുള്ളതാണ്. ആക്ച്വലി ലൈറ്റ്നിങ് സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂഷ്വലി ഒരാളുടെ ഇപ്പോൾ ഒരാൾ ഫോണുള്ള ഒരാളുടെ മേലെ ലൈറ്റ്നിങ് ആയെന്ന് വെക്കുക, യൂഷ്വലായിട്ടും എന്തായാലും ഫോൺ മെറ്റലോ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അത് ഉരുകും അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. സോ കേസ് വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ മേലെയോ ഫോൺ കാരണമാണ്, ഫോൺ ഉപയോഗിച്ചത് കാരണം കൊണ്ട് മാത്രമാണ് അയാൾക്ക് ലൈറ്റ്നിങ് അഫക്റ്റ് ആയത്. ഒരിക്കലല്ല, ലൈറ്റ്നിങ് ഫോളോ ചെയ്യും, പക്ഷേ പർട്ടിക്കുലറിലെ ചില സാധനങ്ങൾ, ഇപ്പോൾ വയേഴ്സിനെ ഫോളോ ചെയ്യും, ഫെൻസസ് പ്രത്യേകിച്ച് ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ മെറ്റൽ ഫെൻസസിനെ തീർച്ചയായും ഫോളോ ചെയ്യും. ഇങ്ങനെ ചില കാര്യങ്ങൾ, അതും നമ്മൾ ഏത് ലൊക്കേഷൻ നിൽക്കുന്നോ അതാണ് കൂടുതൽ പ്രാധാന്യം. നമ്മളൊരു ഓപ്പൺ ഏരിയയിലാണോ അതോ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലാണോ, അതിനനുസരിച്ചിട്ടേക്ക് നമുക്ക് ലൈറ്റ്നിങ് തട്ടാനുള്ള ചാൻസസ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത്. അതൊരിക്കലും ഫോണുമായിട്ട് ഒരു ബന്ധമില്ല. ഞാൻ ആക്ച്വലി പറഞ്ഞ പോലെ തന്നെ ഈ മിസ്കൺസെപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോൺ ഉണ്ടായിട്ട് ഒരാൾ ലൈറ്റിംഗ് ആയിട്ട് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലൈറ്റിംഗ് സ്റ്റക്കായിട്ട് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ, പറയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിംഗ് ആൾക്ക് ആവാൻ കാരണം അയാളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നുകൊണ്ടാണെന്നുള്ളതാണ്. സോ ഇതൊരു ഫേമസ് മിസ്കൺസെപ്ഷനാണ്. സോ എനിക്ക് തോന്നുന്നു എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ മിസ്കൺസെപ്ഷൻ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവുമെന്ന്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാൻ കൊടുക്കാമെന്ന് വെച്ചാൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, സൗജന്യമാണ്. സോ ഞാൻ അടുത്തൊരു വളരെ തന്നെ വരും. അതുവരെ ഗുഡ് ബൈ.